ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്ന റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് എന്താ, പീരീഡ്സിൻ്റെ മുമ്പ് തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ പറ്റുമോ, സിംറ്റംസ് നോക്കിയിട്ട് പ്രഗ്നൻസി പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സിംറ്റംസ് വെച്ച് പ്രഗ്നൻസി പറയാൻ പറ്റുമോ എന്ന് നോക്കാം. ചിലർക്ക് ഈ പീരീഡ്സ് മിസ്സാകുന്നതിന് മുമ്പ് സിംറ്റംസ് വരാറുണ്ടെങ്കിൽ കൂടി ഈ പ്രഗ്നൻസി സിംറ്റംസും നമ്മളുടെ പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള സിംറ്റംസൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സിംറ്റംസ് ഉണ്ട് അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാനതെൻ്റെ പ്രഗ്നൻസി സിംറ്റംസിൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി എപ്പോഴാണ് ഒരു പോസിറ്റീവ് യൂറിൻ ടെസ്റ്റ് കിട്ടുക? ഒരു പോസിറ്റീവ് യൂറിൻ ടെസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ യൂറിനിൽ HCG എന്ന ഹോർമോൺ വേണം. ഈ HCG ഹോർമോൺ എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ, നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം നമ്മുടെ യൂട്രൈൻ ഭിത്തിയിലെ ഗർഭാശയ ഭിത്തിയിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വെറുതെ പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ട് അത് നമ്മുടെ യൂറിനിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ മാത്രം അളവിലെത്തണം. അതിന് ഏകദേശം എന്തായാലും ഒരു 2 ആഴ്ച കാലതാമസം എടുക്കും. അപ്പോഴേക്ക് നമ്മളുടെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ മിനിമം സമയം നമ്മളുടെ പീരീഡ്സ് മിസ്സാവുക എന്നുള്ളതാണ്. ഇനി വേറെന്തോ ഓപ്ഷനാണുള്ളത് നമുക്ക് നേരത്തെ പ്രഗ്നൻ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്? അതിനുള്ള ഒരു ഓപ്ഷനാണ് ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മളുടെ ഈ യൂറിൻ ടെസ്റ്റ് പോലെ എസ് ഓർണോ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്. രണ്ടാമത് ഉള്ള ടെസ്റ്റ് വെച്ചാൽ പർട്ടിക്കുലറായിട്ട് നമ്മളുടെ ബ്ലഡിൽ എത്ര HCG ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റിൽ 5 ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കുറവാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് റിസൾട്ടും, 25 കൂടുതലാണെങ്കിൽ പോസിറ്റീവ് റിസൾട്ടും, 5 നും 25 നും ഇടയിലാണെങ്കിൽ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ടായിട്ടാണ് കണക്കാക്കുന്നത്. സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ കൺസീവ് ചെയ്ത് ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെങ്കിലും, നമ്മളെ ഇംപ്ലാന്റേഷൻ എപ്പോൾ നടക്കുന്നു, നമ്മുടെ ഹോർമോൺ ലെവൽ എത്ര പെട്ടെന്ന് കൂടുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് ബ്ലഡ് ടെസ്റ്റ് ആയാലും യൂറിൻ ടെസ്റ്റ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ HCG ഹോർമോണിൻ്റെ ലെവലിനനുസരിച്ചാണ് എത്ര പെട്ടെന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുള്ളത് ഇരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ യൂറിൻ കാർഡ് പോലെ അത്ര ചീപ്പല്ല, ഒരു 500 രൂപേൻ്റെ മുകളിലൊക്കെ വരും. പിന്നെ ചില സ്ഥലങ്ങളിലൊന്നും ഡോക്ടർ നോട്ടില്ലാണ്ട് ഇത് ചെയ്തു കൊടുക്കില്ല. പിന്നെ വേറെയുള്ള ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇതും 100% ആക്യുറേറ്റ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റായിട്ട് പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് എത്രമാത്രം ഹെൽത്തി പ്രഗ്നൻസി ആണ് എന്നൊക്കെ അറിയണമെങ്കിൽ അത് സ്കാനിങ് കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.